അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അറസ്റ്റിലായ IRS ഉദ്യോഗസ്ഥൻ സച്ചിൻ സാവന്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മറുപടിയുമായി നടി നവ്യ നായരുടെ കുടുംബം. സച്ചിൻ സാവന്തുമായി നടിക്ക് ബന്ധമുണ്ടെന്ന് ED കണ്ടെത്തിയതായുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സാവന്തിനെതിരായ കേസിൽ പ്രത്യേക PMLA കോടതിയിൽ അന്വേഷണ ഏജൻസി സമർപ്പിച്ച കുറ്റപത്രത്തിൽ നടിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നടിയെ ED ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ സച്ചിൻ സാവന്തുമായി അയൽപക്ക ബന്ധം മാത്രമാണ് ഉള്ളതെന്നാണ് നവ്യ നായരുടെ കുടുംബം വ്യക്തമാക്കുന്നതെന്നാണ് ഒരു പ്രമുഖ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അയൽപക്കക്കാർ എന്ന നിലയിൽ മകന്റെ പിറന്നാളിന് സമ്മാനം നൽകിയതല്ലാതെ സച്ചിൻ സാവന്തിൽ നിന്ന് മറ്റ് സമ്മാനങ്ങളൊന്നും കൈപ്പറ്റിയിട്ടില്ലെന്നും കുടുംബം അവകാശപ്പെടുന്നു. ഒരു റെസിഡൻഷ്യൽ സൊസൈറ്റിയിലെ താമസക്കാർ എന്നത് മാത്രമാണ് സച്ചിൻ സാവന്തുമായുള്ള പരിചയത്തിന്റെ അടിസ്ഥാനം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി സാവന്തിന് പല പ്രാവശ്യം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. രണ്ടുപേരുടെയും കുട്ടികൾ തമ്മിൽ സൗഹൃദമുണ്ട്. മകന്റെ ജന്മദിനത്തിന് സമ്മാനവുമായി വന്നിരുന്നു. അതെന്തായിരുന്നുവെന്ന് ഓർമ്മയില്ല. വ്യക്തിപരമായ കാര്യങ്ങളിൽ അറിവോ അടുപ്പമോ ഇല്ല. ഇതല്ലാതെ സച്ചിൻ സാവന്തിൽ നിന്ന് ഉപഹാരങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും നവ്യയുടെ കുടുംബം വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി ഇരുവരും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു ED ചോദ്യം ചെയ്യലെന്നാണ് സൂചന. നവ്യ നായരുടെ മൊഴിയും ED കുറ്റപത്രത്തോടൊപ്പം ചേർത്തിട്ടുണ്ട്. നവ്യയെ കൂടാതെ മറ്റൊരു വ്യക്തിയുടെ മൊഴിയും കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില വ്യക്തികളുമായും ഇയാൾക്ക് ബന്ധമുള്ളതായി സൂചനയുണ്ട്. സാവന്ത് നവ്യയ്ക്ക് ആഭരണങ്ങൾ ഉൾപ്പെടെ ചില സമ്മാനങ്ങൾ നൽകിയതായി ED അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സമ്മാനങ്ങളുടെയും ആഭരണങ്ങളുടെയും വിശദാംശങ്ങൾ ED പരിശോധിച്ചു വരികയാണ്. ഈ കേസിലെ പണത്തിന്റെ വഴി കണ്ടെത്താനും സമ്മാനങ്ങൾ കുറ്റകൃത്യത്തിന്റെ വരുമാനത്തിന്റെ ഭാഗമാണോ എന്ന് അറിയാനുമാണ് ED ശ്രമമെന്നാണ് റിപ്പോർട്ടുകൾ. നടിയും സാവന്തും സുഹൃത്തുക്കളായിരുന്നുവെന്ന് ED ഉദ്യോഗസ്ഥർ പറയുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. താരത്തെ കാണാൻ സാവന്ത് 8 മുതൽ 10 തവണ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. എന്നാൽ ED ചോദ്യം ചെയ്തപ്പോൾ താരം ഇത്തരം ബന്ധം നിഷേധിക്കുകയും ഞങ്ങൾ വെറും അയൽപക്കക്കാർ മാത്രമായിരുന്നുവെന്നാണ് പറയുകയും ചെയ്തത്. ഇക്കാര്യമാണ് നവ്യയുടെ കുടുംബവും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ സച്ചിൻ സാവന്തിന്റെ മൊബൈൽ ഡാറ്റ, ചാറ്റുകൾ എന്നിവ ശേഖരിച്ചപ്പോഴാണ് താരവുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത്. എന്നാൽ ഒരു പ്രദേശത്ത് ഒരുമിച്ച് താമസിച്ചതിലുള്ള പരിചയമല്ലാതെ സാവന്തുമായി മറ്റ് ബന്ധങ്ങളൊന്നുമില്ലെന്ന് നവ്യ നായരും കുടുംബവും വ്യക്തമാക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറായ സച്ചിൻ സാവന്തിനെ June 27 ലക്നൌവിൽ വെച്ചാണ് ED അറസ്റ്റ് ചെയ്തത്. നേരത്തെ ED മുംബൈ സോൺ 2 ഡെപ്യൂട്ടി ഡയറക്ടറായും പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് സാവന്ത്. ബിനാമി പേരിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചു, കള്ളപ്പണം വെളുപ്പിക്കാൻ കടലാസ് കമ്പനി സൃഷ്ടിച്ചു തുടങ്ങിയവയാണ് പ്രതിക്കെതിരായ കേസുകൾ. കൃത്യമായ സ്രോതസ് കാണിക്കാതെ 1.25 കോടി രൂപയുടെ ബാങ്ക് നിക്ഷേപവും ഉണ്ടെന്നാണ് ED ആരോപണം. You are watching me on metromatinee.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.